श्री गुरु चरण सरोज रज। നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഡിസംബർ 31 മുതൽ ഈ മൂന്ന് രാശിക്കാർക്ക് രാജയോഗം ആരംഭിക്കുകയാണ്. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഒരുപാടൊരുപാട് സ്വാധീനം ചെലുത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതമൊക്കെ മാറിമറിയുന്ന സമയവും സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുന്ന സമയം കൂടിയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക, ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് പല രീതിയിലും ആശ്വാസങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ്. സമൃദ്ധി ആഘോഷിക്കുകയാണ്. അങ്ങനെയുള്ള 9 നക്ഷത്രജാതകർ, മൂന്ന് രാശിയിലെ 9 നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുകയാണ്. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാശിചക്രം കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ സ്വാധീനത്താൽ 9 നാളുകാർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതായത് വർഷത്തിൻ്റെ അവസാന ദിവസം ചന്ദ്രൻ മീനൻ രാശിയിൽ പ്രവേശിക്കും. നവംബർ 24 മുതൽ മീനൻ രാശിയിൽ വ്യാഴവും നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്ന നല്ല സമയം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ, അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്. ഇവർക്ക് ഭാഗ്യമാണ്. കുംഭൻ രാശിക്കാർ, അവിട്ടം ചതയം പൂരിരുട്ടാതി എന്നീ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗമാണ്. കഴിഞ്ഞുപോയ കുറെ കാലഘട്ടമായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്നുകൊണ്ട് ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധികളിലേക്ക്, സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ്. ഇവർക്ക് ഇങ്ങനെയൊരു നല്ല കാലം വരുന്നതിൻ്റെ കാരണം എന്താകും? നമുക്കറിയാം, ചില ഗ്രഹങ്ങളുടെ സ്വാധീനം തന്നെയാണ്. ചന്ദ്രൻ മീനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വളരെ വലിയ നേട്ടമാണ്. നവംബർ 24 മുതൽ മീനൻ രാശിയിൽ വ്യാഴവും നിലകൊള്ളുന്നുണ്ട്. അതും ഇവർക്ക് ഗുണം ചെയ്യുന്നു. അപ്പോൾ അവിട്ടം ചതയം പൊരുരുട്ടാതി എന്നീ നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ 3 നക്ഷത്രജാതകർ രക്ഷപ്പെടും. സമ്പത്ത് ധാരാളം വന്നു ചേരും. നല്ല അവസരങ്ങൾ വന്നു ചേരും. വസ്തു വാങ്ങാനോ വീട് വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഒക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. നമ്മൾ വലിയ വലിയ വീടുകൾ കെട്ടാൻ ആഗ്രഹിക്കുന്നു, വലിയ വസ്തുക്കൾ വാങ്ങുവാൻ ശ്രമിക്കുന്നു, വലിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. നമ്മളുടെ വീട്ടിലെ ചില വാസ്തുദോഷങ്ങളുമൊക്കെ നമ്മൾ പഴിച്ചായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ആ വീട് പൊളിക്കാൻ ആദ്യം ആലോചിക്കേണ്ട. ആ വീട് മാറ്റിപ്പണിയുവാൻ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട. നിങ്ങളുടെ എന്ത് തന്നെയായാലും അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചില പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ ആ വാസ്തുദോഷത്തെ കുറയ്ക്കുവാൻ സാധിക്കും. ഈ ഒരു ചെറിയ പരിഹാരം നിങ്ങൾ ചെയ്യുക. ഈ ഒരു ചെറിയ പരിഹാരം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റൊന്നിലേക്ക് കടക്കുക. ആ ഒരു ചെറിയ പരിഹാരം എന്താണ് എന്ന് ഞാൻ ഇന്ന് പറയാം. അതൊന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വാസ്തുദോഷം നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഈ ഒരു ചെറിയ പരിഹാരം ഈ 9 നക്ഷത്രജാതകരും ചെയ്യുക. അവർക്ക് ഗജകേസരി യോഗമാണ് ഡിസംബർ 31 ശേഷം വരാൻ പോകുന്നത്. ആകെ മാറും ജീവിതം. ജീവിതം ആകെ അങ്ങ് മാറും. പിന്നെ ഇവരെ പിടിച്ചക്കിട്ടത്തില്ല. അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. മണ്ണും വീടും സ്വർണവും ഒക്കെ ഇവർ വാങ്ങും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. വാസ്തുദോഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ട് എന്നനുസരിച്ച് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ
വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും ഒരു മൂന്ന് പിടി ചെറിയ മൂന്ന് പിടി മണ്ണെടുക്കുക. ഒരു ചെറിയ ചെമ്പ് തകിട് കൂടി എടുക്കുക. ഒരു ചെറിയ ചെമ്പിൻ്റെ തകിടോ ചെറിയ പീസോ ആയാൽ മതി. അതൊരു ഈ മണ്ണ് ഒരു പേപ്പറിൽ ഇട്ടതിന് ശേഷം ഈ ചെമ്പ് തകിട് അതിലേക്കിടുക. അതിലേക്ക് ഇട്ടതിന് ശേഷം ഈ പേപ്പർ മടക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക. ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസമാണ്. അതിനുശേഷം ചൊവ്വാഴ്ച ദിവസം ഇതെടുക്കുക. അവിടെ അല്പ കർപ്പൂരമൊക്കെ കത്തിച്ച് ദീപമൊക്കെ ഒഴിയുക. അതിനുശേഷം ചൊവ്വാഴ്ച ദിവസം ഈ മണ്ണ് എടുക്കുക. മണ്ണ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ മണ്ണ് എവിടെ നിന്നാണോ എടുത്തത് അവിടെ കൊണ്ടുപോയി ഇടുക. നമ്മൾ അതിനകത്തൊരു ചെമ്പ് തകിട് വെച്ചിരുന്നു. ആ ചെമ്പ് തകിടെടുത്ത് ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക. പുഴയിലോ ആറ്റിലോ ഒക്കെ എടുത്ത് കളഞ്ഞേക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തകിടെടുത്ത് ഏതെങ്കിലും പുഴയിലേക്ക് വലിച്ചെറിഞ്ഞേക്കുക. ദുഃഖങ്ങൾ മാറും, ദുരിതങ്ങൾ മാറും. ഒരു 90 ദിവസം നിങ്ങളൊന്ന് നോക്കുക. ഒരു പക്ഷേ നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ മണ്ണെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു 45 ദിവസം ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഒരു തുളസിച്ചെടി നട്ടുപിടിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു അല്പം 3 പിടി മണ്ണെടുക്കുക. മണ്ണെടുത്തൊരു പേപ്പറിൽ വെക്കുക. എന്നിട്ടതിന് ശേഷം ഒരു ചെറിയ ചെമ്പ് തകിട് കൂടി അതിനകത്ത് വിടുക. ഈ ചെമ്പ് തകിടെടുത്തതിന് ശേഷം ശനിയാഴ്ച ചെയ്യുക, ചൊവ്വാഴ്ച ദിവസം ഇതെടുക്കുക. അതിനിടയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന പൂജകളൊക്കെ ചെയ്യുക. കർപ്പൂരമൊഴിയുക, ദീപം കത്തിക്കുക, അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ അകലണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ തകിടെടുത്ത് പുഴയിലും കളയുക. മണ്ണെടുത്ത് യഥാസ്ഥാനത്ത് നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെയും ഇട്ടേക്കുക. തീർച്ചയായും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അടുത്ത നക്ഷത്രം കാർത്തിക രോഹിണി മകയിരം. ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിക്കാർക്കും കരിയറിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ്സൊക്കെ വിജയിക്കും. ഗജകേസരി യോഗം ബിസിനസ് വിജയിപ്പിക്കുവാനുള്ളതാണ് ഇവർക്ക്. ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ലഭിക്കും. സർക്കാർ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ സർക്കാർ ജോലി കിട്ടും. പണത്തിൻ്റെ സ്രോതസ്സുകൾ തുറക്കപ്പെടും. കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും. പണം സമ്പാദിക്കാനുള്ള സാധ്യത കൂടും. മത്സരപരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് ആ മത്സരപരീക്ഷയിലൊക്കെ വിജയിക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്തത് മിഥുനൻ രാശിക്കാർ. മിഥുനൻ രാശിക്കാരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റും. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ വീടിനടുത്തുള്ള മാരിയമ്മൻ കോവിലിൽ പോയി പ്രാർത്ഥന നടത്തുക, അമ്മയോട് അപേക്ഷിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ അർപ്പിക്കുക. ഒത്തിരി നേട്ടമാണ്, ഒത്തിരി ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർന്നം എന്നീ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് സാമ്പത്തിക ഉയർച്ചയാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന സമയം. 10ാം ഭാവത്തിലാണ് ഇവർക്ക് രാജയോഗം തലയുയർത്തുന്നത്. പായും, നല്ല രീതിയിൽ തന്നെ പായും. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇവർക്ക് ഉയർച്ചയിലേക്കെത്തുവാൻ സാധിക്കും. കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. വലിയൊരു വീടൊക്കെ വാങ്ങുവാൻ സാധിക്കും. വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവർക്ക് നടക്കുന്ന സമയമാണ്. ഒരു വസ്തു വാങ്ങണം, അല്ലെങ്കിൽ കുറച്ച് ധനം വരണം, ഒരു ചെറിയ വീട് വെക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണിവർ. ഈ ഒരു ആഗ്രഹവുമായി ജീവിക്കുന്നവർ ഒട്ടനവധിയാണ് ഈ നക്ഷത്ര ജാതകർ. വാസ്തുദോഷമൊന്നും വരില്ല. പണമൊക്കെ ധാരാളം വന്നു ചേരും. അമിതമായി കടമൊന്നും വാങ്ങരുത്. പലവിധത്തിലുള്ള സങ്കടങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ചെറിയ പൂജകളുണ്ട്. അതൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. മിഥുനൻ രാശിയിലെ മകീരം, തിരുവാതിര, പുണർന്നം എന്നീ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ കൊയ്യും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. പലവിധത്തിലുള്ള സങ്കടങ്ങളുണ്ടാകാം, ശത്രുദോഷങ്ങളുണ്ടാകാം,
ഇവയൊക്കെ മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഭക്തി താൻ പ്രധാനം. ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുക, തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 ഭാഗ്യം വന്നു ചേരും. ദേവീക്ഷേത്ര ദർശനം നടത്തുക, ഒരു തുളസി ചെടി വീട്ടിൽ നടുക, ആ തുളസി ചെടിയെ പരിപാലിക്കുക, തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. മിഥുനൻ രാശിയിലെ മകീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗമാണ് വന്നു ചേരാൻ പോകുന്നത്. ജീവിതം പാടെ മാറും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. എല്ലാ രീതിയിലും ഉയർച്ച, എല്ലാ രീതിയിലും നേട്ടം. അങ്ങനെ ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ടാണ് ഈ December 31 കഴിയുമ്പോൾ ഇവർക്കായി വാതിലുകൾ തുറക്കുന്നത്. പുതുവർഷം കിങ്കേമമാകും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈശ്വരവിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി മുന്നോട്ട് പോയട്ടെ. തീർച്ചയായും ഉയർച്ചയാണ് ഫലം, ഉയർച്ച തന്നെയാണ് ഫലം.